വെഞ്ചുറി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇൻക്ലൈൻഡ് വെഞ്ചുറി അപ്പോൾ ഇൻക്ലൈൻഡ് വെഞ്ചുറി മീറ്ററിൻ്റെ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള കണക്റ്റ് ചെയ്യുന്ന ഒരു വെഞ്ചുറി വെർട്ടിക്കൽ ഫ്ലോയിലും അതിലൊക്കെ വെഞ്ചുറി മീറ്റർ കണക്ട് ചെയ്യുമ്പോഴും നോർമലി ഉള്ളതിനേക്കാളും പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റിനകത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് എച്ച് കണ്ടുപിടിക്കാം എക്സ് എന്ന് പറയുന്നത് മാനോമീറ്റർ റീഡിംഗ് ആണ് അത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എച്ച് കണ്ടുപിടിച്ച് ഇക്വേഷൻ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടുകൊടുത്ത് നമുക്ക് നമ്മൾ ചെയ്യും അത് തന്നിട്ടില്ല ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഹെഡ് ലോസ് അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതൊരു റിയൽ ഐഡിയൽ കണ്ടീഷനിൽ നിന്ന് ബെർണോളി ഇക്വേഷൻ മാറി ഒരു റിയൽ ഫ്ലൂയിഡിനുള്ള ബെർണോളിസ് ഇക്വേഷൻ എഴുതാം അതായത് ഹെഡ് ലോസ് എച്ച് എൽ കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ക്വസ്റ്റ്യനിൽ ഹെഡ് ലോസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ പ്രോബ്ലം ചെയ്തു അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെഞ്ചുറി മീറ്റർ കഴിഞ്ഞു വെഞ്ചുറി മീറ്ററിനകത്ത് നമ്മൾ എന്തായത് ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോയിൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം അതാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഒറിഫീസ് മീറ്റർ അല്ലെങ്കിൽ ഒറിഫീസ് പ്ലേറ്റ് യൂസ് ചെയ്തിട്ടും നമ്മൾ സെയിം എന്താണ് ക്വാണ്ടിറ്റി തന്നെയാണ് സെയിം സംഭവമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഓക്കെ പക്ഷേ ഇതെന്താണ് ഒറിഫീസ് മീറ്റർ വെഞ്ചുറി മീറ്ററിനേക്കാളും ചീപ്പറായിട്ടുള്ള ഒരു ഡിവൈസാണ് ചീപ്പറായിട്ടുള്ള ഒരു ഡിവൈസാണ് അതിൻ്റെ സെയിം പ്രിൻസിപ്പിളിൽ ബെർണോളിസ് പ്രിൻസിപ്പിളിൽ തന്നെയാണ് വെഞ്ചുറി മീറ്റർ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനാണ് വെഞ്ചുറി ഒറിഫീസ് അതുപോലെ പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു വെഞ്ചുറി മീറ്റർ അല്ലെങ്കിൽ വെഞ്ചുറി സോറി ഒറിഫീസ് മീറ്റർ അല്ലെങ്കിൽ ഒറിഫീസ് പ്ലേറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഓക്കെ അതിനകത്തൊരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഉണ്ടാവും ഓക്കെ ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഉണ്ടാവും വിച്ച് ഹാസ് എ ഷാർപ്പ് എഡ്ജഡ് സെർക്കുലാർ ഹോൾ കോൾഡ് ഒറിഫീസ് വിച്ച് ഈസ് കോൺസെൻട്രേറ്റ് വിത്ത് ദ പൈപ്പ് ദ ഒറിഫീസ് ഡയമീറ്റർ ഈസ് കെപ്റ്റ് ജനറലി പോയിൻറ്റ് ഫൈവ് ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഫിഗറിൽ സിക്സ് പോയിൻറ്റ് വൺ ടു ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഈ ഒരു പൈപ്പിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സെർക്കുലാർ പ്ലേറ്റ് അതിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഒറിഫീസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ ഈ ഒരു പൈപ്പിന് സെർക്കുലാർ പൈപ്പിന് കോൺസെൻട്രേറ്റ് ആണ് അതായത് അതിൻ്റെ ക്രോസ് സെക്ഷനിൽ തന്നെയാണ് ഈ ഒരു സർക്കുലർ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പ്ലെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്ലേറ്റ് വെച്ച് ഇതിനെ കട്ട് ചെയ്ത പോലെയാണ് അതായത് ഈ ഒരു പൈപ്പിനെ നമ്മളൊരു ഒരു സർക്കുലർ പ്ലേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നായിരിക്കുക അതുപോലെയാണ് ഈ സംഭവം ഉള്ളത് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട് ഈ ഹോളിനെയാണ് നമ്മൾ ഒറിഫൈസ് എന്ന് പറയുന്നത് ഈ ഈയൊരു ഹോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒറിഫീസ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഹോൾ എന്ന് പറയുന്നത് ഈ പൈപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ പോയിൻ്റ് ഫൈവ് ടൈംസാണ് അതിൻ്റെ ഒരു സൈസ് അതായത് ഈയൊരു പൈപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ ഏകദേശം പകുതിയോളമാണ് ഈ ഒരു ഹോളിൻ്റെ അല്ലെങ്കിൽ ഒറിഫൈസിൻ്റെ സൈസ് അപ്പോൾ ഈ പൈപ്പിന് അക്രോസ് ആയിട്ട് ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സെർക്കുലാർ പ്ലേറ്റ് ഉണ്ട് ഈ ഫിഗറിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുക നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ റെക്റ്റാങ്കിൾ ആണെന്നൊക്കെ തോന്നും ഇതൊരു പ്ലേറ്റ് ആണ് നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഒരു പ്ലേറ്റ് ആണ് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട് അപ്പോൾ ഒരു പൈപ്പ് അതിലൊരു സർക്കുലർ പ്ലേറ്റ് വെച്ച് കട്ട് ചെയ്ത പോലെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട് ആ ഹോളിൻ്റെ ഡയമീറ്റർ പൈപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതി അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് ടൈംസ് ആണ് എന്ന് മനസ്സിലാക്കാം അതാണ് ഒറിഫീസ് മീറ്റർ അല്ലെങ്കിൽ ഒറിഫീസ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് പിന്നെ നമ്മളൊരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കൂടെ രണ്ട് സെക്ഷനിലായിട്ട് കൺസഡർ ചെയ്തിട്ടുണ്ട് ഈ സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ വൺ വൺ എന്ന് പറയുന്നത് പൈപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് സെക്ഷൻ ടു മറ്റൊരു സ്ഥലത്താണ് എടുത്തിട്ടുള്ളത് ആ സ്ഥലത്തിന് പറയുന്ന പേരും നമ്മൾ പഠിക്കും ഓക്കെ സോ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഈ ഒറിഫീസിൻ്റെ ഡയമീറ്റർ പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് പോയിൻറ്റ് ഫൈവ് ടൈംസ് എന്ന് പറഞ്ഞു പക്ഷേ അത് പോയിൻ്റ് ഫോർ മുതൽ പോയിൻറ്റ് എയ്റ്റ് വരെ വാരി ചെയ്യാം അപ്രോക്സിമേറ്റ്ലി പകുതിയാണ് പൈപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ് വരിക നോർമലി ഇനി പറയുന്നത് ഡിസ്റ്റൻസ് ആണ് ഓക്കെ ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ലിമ്പ് കണക്ട് ചെയ്യുന്നത് ഈ ഒറിഫീസ് പ്ലേറ്റിൻ്റെ അപ്സ്ട്രീമിലോട്ട് അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫ്ലോ ഡയറക്ഷനെങ്കിൽ ഇങ്ങോട്ട് അപ്സ്ട്രീമും ഇങ്ങോട്ട് ഡൗൺ സ്ട്രീമുമാണ് അതറിയാലോ നമ്മളൊരു റിവറിൻ്റെ ഫ്ലോ പറയുമ്പോൾ ഒഴുകുന്ന ഡയറക്ഷൻ എപ്പോഴും ഡൗൺ സ്ട്രീമും ഒഴുകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് അപ്സ്ട്രീമുമാണ് അപ്പോൾ ഈ ഒറിഫീസ് പ്ലേറ്റിൽ നിന്നും അപ് സ്ട്രീമ് വൺ പോയിൻറ്റ് ഫൈവ് ഓർ ടു ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ആണ് ഡിസ്റ്റൻസിലാണ് ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ലെഫ്റ്റ് ലിംബ് കണക്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ വൺ വൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നും ഈ പ്ലേറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിൻ്റെ എന്താണ് വൺ പോയിൻ്റ് ഫൈവ് ടൈംസ് അല്ലെങ്കിൽ ടു ടൈംസ് വരെ ആവാം നേരെ തിരിച്ച് ഈ പ്ലേറ്റിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് അതായത് ഈ സെക്ഷൻ ടു ടു വരുന്ന ഏകദേശം ഈ പോയിൻറ്റ് റൈറ്റ് ലിമ്പ് കണക്ട് ചെയ്യുന്ന ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ നിന്ന് ഈ റൈറ്റ് ലിംബിലേക്കുള്ള ഏകദേശം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടു ടുവിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് പകുതിയാണ് ഏകദേശം വരിക ഈ ഒരു ഡയമീറ്ററിന് പകുതിയായിട്ടാണ് എടുക്കുന്നത് നമ്മൾ ഒറിഫീസിൻ്റെ ഹോൾ പറഞ്ഞല്ലോ ഒറിഫീസിൻ്റെ സോറി ഈ ഒരു പ്ലേറ്റിൻ്റെ ഹോൾ പറഞ്ഞല്ലോ പ്ലേറ്റിൻ്റെ ഹോൾ അല്ലെങ്കിൽ ഒറിഫീസ് ഡയമീറ്ററിൻ്റെ അതുപോലെയാണ് ഏകദേശം ഇതും വരുന്നത് അതൊക്കെ ജസ്റ്റ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് മാത്രമാണ് ഈ ഒരു ഒറിഫീസ് പ്ലേറ്റും പൈപ്പിൽ എന്താണ് ഒറിഫീസ് പ്ലേറ്റ് അതിൻ്റെ ഡയമീ അതിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ അതുപോലെ മാനോമീറ്റർ കണക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക അത്രേ ഉള്ളൂ ഒരു ഫീസ് മീറ്ററിൻ്റെ ഡിസ്ചാർജ് കാണേഷൻ ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറയേണ്ടി വരും സോ അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് സെക്ഷൻസ് ഉണ്ട് അല്ലേ സെക്ഷൻ വൺ വണും സെക്ഷൻ ടു ടൂ അപ്പോൾ സെക്ഷൻ വൺ വണ്ണിലെ പ്രഷർ പി വൺ വലോസിറ്റി വി വൺ ഏരിയ എ വൺ നമ്മൾ ആസ് യൂഷ്വൽ ബർണോളി സിക്യേഷന് വേണ്ടി എടുക്കുന്ന പോലെ സെക്ഷൻ ടൂ ടു പി ടു വി ടു എ ടു എന്ന് വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ ബെർണോളി സിക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും പി വൺ ബൈ റോജി അതായത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്രഷർ ഹെഡ് കൈനറ്റിക് ഹെഡ് ഡാറ്റം ഹെഡ് സെറ്റ് വൺ അതേപോലെ റൈറ്റ് സൈഡിലും ടോട്ടൽ എനർജി എഴുതാം അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടോട്ടൽ എനർജി ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ടോട്ടൽ എനർജി അതായത് രണ്ട് സെക്ഷനെയും ടോട്ടൽ എനർജി ഈക്വൽ ആണെന്നാണ് നമ്മുടെ ബെർണോളി പ്രിൻസിപ്പിൽ പറയുന്നത് അല്ലേ ഇവിടെ ലോസ് ഓഫ് എനർജി ഒന്നും പറയുന്നില്ല ഒരു ഐഡിയൽ കേസാണ് എടുക്കുന്നത് റിയൽ കേസല്ല ഓക്കെ അപ്പോൾ ഇതിൽ നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്യുകയാണ് പ്രഷർ ഹെഡും ഡാറ്റം ഹെഡും ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു റൈറ്റ് സൈഡിൽ കൈനറ്റിക് ഹെഡ് കീപ്പ് ചെയ്യുന്നു പ്രഷർ ഹെഡും ഡാറ്റം ഹെഡും ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ പ്രഷർ ഹെഡും പൊട്ടൻഷ്യൽ ഹെഡും പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് കൂടെ പറയും ഡാറ്റം ഹെഡിനെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ ഹെഡും പൊട്ടൻഷ്യൽ ഹെഡും ലെഫ്റ്റിലോട്ടും റൈറ്റ് സൈഡിൽ കൈനറ്റിക് ഹെഡും അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഡിഫറൻസ് ഓഫ് ഹെഡ് എന്താണ് ഡിഫറൻസ് ഓഫ് ഹെഡ് എന്താണ് എച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ല നേരത്തെ നമ്മൾ വെഞ്ചുറിങ് മീറ്റർ പറയുമ്പോൾ എച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് സെറ്റ് വണും സെറ്റും ഡിഫറെൻറ്റ് ആണെങ്കിൽ എച്ച് എന്ന് പറയുന്നൊരു വാല് ടേം നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഇൻക്ലൈൻറ്റിൻ്റെ കേസിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സോ എച്ച് ദാറ്റ് എച്ച് ഈസ് ഈക്വൾ ടു എന്താണ് ഇവിടെ വി ടു സ്ക്വയർ ബൈ ടു ജി മൈനസ് വി വൺ സ്ക്വയർ ബൈ ടു ജി ഇനി ഇതിൽ നിന്നും നമുക്ക് വി ടു സ്ക്വയർ ബൈ വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ എങ്ങനെ എഴുതാം ഈസ് ഈക്വൽ ടു ടു ജി എച്ച് ഈ ടു ജീനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം സോ അതിൽ നമുക്ക് വി ടുവിനെ എങ്ങനെ എഴുതാം വി ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു വി വൺ സ്ക്വയർ അപ്പർ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും സോ അങ്ങനെ ആകുമ്പോൾ വി ടുനെ നമുക്ക് റൂട്ട് ഓഫ് ടു ജി എച്ച് പ്ലസ് വി വൺ സ്ക്വയർ എന്ന് എഴുതാം ഇനി ഈ ഫിഗറിനകത്ത് ഈ ഫിഗറിനകത്ത് ഈ സെക്ഷൻ ടു ഉള്ള സ്ഥലത്തിനെയാണ് നമ്മൾ പറയുന്നത് വീന കോൺട്രാക്റ്റ എന്ന് പറയും അപ്പോൾ അവിടെയുള്ള ഏരിയ ഏരിയ ഓഫ് വീന കോൺട്രാക്റ്റ് എന്ന് പറയും ഇനി എന്താണ് വീന കോൺട്രാക്റ്റാ ഇങ്ങനെ ഒരു ഒറിഫീസ് പ്ലേറ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത് ഒറിഫീസ് പ്ലേറ്റിൻ്റെ മറുവശത്തോട്ട് എത്തുന്ന സമയത്ത് ഏറ്റവും ഡയമീറ്റർ കുറഞ്ഞ ഒരു പോയിൻറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഏറ്റവും കൂടിയ ഒരു സെക്ഷൻ ഉണ്ടാവും ഡയമീറ്റർ വളരെ കുറഞ്ഞ് വെലോസിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും അതായത് മിനിമം ഡയമീറ്ററും മാക്സിമം വെലോസിറ്റി ആയിട്ട് വരുന്ന ഒരു കുഞ്ഞു സെക്ഷൻ ഉണ്ട് ഒരു കുഞ്ഞു പോർഷൻ ഉണ്ടാവും ആ ഒരു സെക്ഷനാണ് എന്ത് പറയുന്നത് വെലോസിറ്റി വളരെ കൂടുതലുള്ള ആ ഒരു സെക്ഷനാണ് വീന കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അവിടെയുള്ള ഏരിയ സെക്ഷൻ ടു ടു ഏരിയ നമ്മൾ ഏരിയ ഓഫ് വീന കോൺട്രാക്റ്റ അതായത് എ ടു എന്ന് പറയുന്നത് അതാണ് ഏരിയ ഓഫ് വീന കോൺട്രാക്റ്റ അങ്ങനെയാണെങ്കിൽ സോറി എ സീറോ ഈസ് എ ഏരിയ ഓഫ് ആ എ സീറോ ഇസ് എ ഏരിയ ഓഫ് ഒറിഫീസ് ആണ് എ ടു എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇനോ കോൺട്രാക്റ്റ് ആണ് എ സീറോ എന്താണ് ഏരിയ ഓഫ് ഒറിഫീസ് ഒറിഫീസ് എന്ന് പറയുന്നത് എന്താ ഈ പ്ലേറ്റിനല്ല ഇത് ഒറിഫീസ് പ്ലേറ്റ് എന്നാണ് പറയുന്നത് ഇവിടെയുള്ള ഹോളിനെയാണ് ഒറിഫീസ് എന്ന് പറയുന്നത് ഈ ഹോള് അല്ലെങ്കിൽ ഉള്ള പ്ലേറ്റ് ആയതുകൊണ്ടാണ് അതിന് ഒറിഫീസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഒറിഫീസ് മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ ഏരിയ എ സീറോയും സെക്ഷൻ ടു ടു ഏരിയ എ ടുവുമാണെങ്കിൽ കോ എഫിഷൻ്റ് ഓഫ് വീന കോൺട്രാക്റ്റാ സോറി കോയഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ കോയഫിഷൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് സി സി ഇസ് ഈക്വൾ ടു എന്താണ് നമുക്ക് കിട്ടാം സി സി ഇസ് ഈക്വൾ ടു എ ടു ബൈ എ സീറോ എ ടു എന്ന് പറയുന്നത് ഏരിയ ഓഫ് എന്താണ് വീന കോൺട്രാക്റ്റാ എ സീറോ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഒറിഫീസ് ആണ് ഓക്കെ അതാ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഏരിയ ഓഫ് വീന കോൺട്രാക്റ്റാ എന്നുള്ളത് എ സീറോ ഇൻറ്റു സി സി എന്ന് കിട്ടും ഏരിയ ഓഫ് ഇന കോൺട്രാക്ട് എ ടു ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഓറിഫീസ് എ സി അതായത് ആ ഹോളിൻ്റെ ഏരിയ ഇൻ ടു ഓഫ് കോൺട്രാക്ഷൻ എത്രത്തോളം കോൺട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഇതാണ് അതിൻ്റെ ഒരു കോപ്ഷൻ്റാണ് എ സി സോറി സി സി ഇനി നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആസ് യുഷ്ൽ അപ്ലൈ ചെയ്യുമ്പോൾ എ വൺ വി വൺ ഇസ് ഈക്വൽ ടു എ ടു വി ടു അതിൽ നിന്ന് നമുക്ക് വി വണ് എ ടു ബൈ എ വൺ ഇൻ വി റ്റു എന്ന് കിട്ടും ഇതിൽ എ ടുവിന് നമ്മൾ ഇക്വേഷൻ ടുയിലുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എ സീറോ ഇൻറ്റു സി സി ബൈ എ വൺ ഇൻറ്റു വി ടു എന്ന് കിട്ടും എന്തിൻ്റെ വാല്യൂ വി വണ്ണിൻ്റെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഓക്കെ ഇനി നമ്മുടെ വി ടുവിനുള്ള ഈ ഇക്വേഷൻ വണ്ണിൽ നമ്മൾ വി വണ്ണിന് ഈ ഒരു ഇക്വേഷൻ വി വൺ ഈസ് ഈക്വൽ ടു എ സീറോ ഇൻറ്റു സി സി ബൈ എ വൺ ഇൻറ്റു വി ടു എന്നുള്ളത് ഈ വി ടുവിൻ്റെ ഈ ഇക്വേഷൻ വണ്ണിൽ വി ടുവിൻ്റെ ഇക്വേഷനിലുള്ള വി വണ്ണിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും വി ടു ഇസ് ഈക്വൽ ടു ജി എച്ച് പ്ലസ് എ സീറോ സ്ക്വയർ സി സി സ്ക്വയർ വി ടു സ്ക്വയർ ബൈ എ വൺ സ്ക്വയർ എന്ന് വരും ഓക്കെ ഇനി നമ്മൾ ഈ ഇക്വേഷന് ഇവിടെ നിങ്ങൾക്ക് വി റ്റു എന്നുള്ള ഇക്വേഷൻ ഒരു ഉണ്ട് അല്ലേ അപ്പം നമ്മൾ ആ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് സ്ക്വയർ ചെയ്യുകയാണ് സ്ക്വയർ ചെയ്യുമ്പോൾ വി ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ജി എച്ച് പ്ലസ് എ സീറോ ബൈ എ വൺ ഹോൾ സ്ക്വയർ അതൊരുമിച്ച് എടുത്തു എന്നേ ഉള്ളൂ ഇൻറ്റു സി സി സ്ക്വയർ ഇൻറ്റു വി ടു സ്ക്വയർ എന്ന് വരും ഓക്കെ ഇനി ഇതിൽ നിന്ന് സ്ക്വയർ ചെയ്തിട്ടാണ് കിട്ടിയത് അതിനെ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ആ കോമൺ ടേമിനൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വി ടുവിനെ നമ്മൾ ഇങ്ങനെ എഴുതാണ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വി ടുവിനെ നമ്മൾ ഇങ്ങനെ എഴുതാണ് റൂട്ട് ടു ജി എച്ച് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും റൂട്ട് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എ സീറോ ബൈ എ വൺ ഹോൾ സ്ക്വയറിൻ്റ് ടു സി സി സ്ക്വയർ സിമ്പിൾ കാൽക്കുലേഷൻ ആണ് ഓക്കെ സോ ഇനി നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ വേണം അല്ലേ ഡിസ്ചാർജ് ക്യു ഈസ് ഈക്വൽ ടു വി ടു ഇൻറ്റു എ ടു വി ടു ഇൻറ്റു എ ടു അപ്പോൾ വി ടു നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ എ ടുവിനെ നമ്മൾ നേരത്തെ ഏരിയ ഓഫ് വിനോ കോൺട്രാക്റ്റ് നമ്മൾ നേരത്തെ എ സീറോ ഇൻറ്റു സി സി എന്ന് എഴുതി അതുകൂടെ ഇവിടെ കൊടുക്കുക അപ്പോൾ എന്ത് കിട്ടും ക്യു ഈസ് ഈക്വൾ ടു എ സീറോ ഇൻറ്റു സി സി ഇൻറ്റു റൂട്ട് ടു ജി എച്ച് അതാണ് വി റ്റൂൻ്റെ വാല്യൂ റൂട്ട് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എ സീറോ ബൈ എ വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു സി സി സ്ക്വയർ സോ ഇവിടെ കുറച്ച് സബ്സ്റ്റ്യൂഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്കിത് ഡി ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റിഫിസ് മീറ്ററിൻ്റെ എന്താണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെയുള്ള ക്വസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഈ ഒരു സബ്സ്റ്റ്യൂഷൻസൊക്കെ ഓർത്ത് വെക്കണം ഓക്കെ സോ ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്തോട്ട് ഈ ഈയൊരു ഇക്വേഷനകത്തോട്ട് നമ്മൾ കോയഷൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫീസ് മീറ്റർ എന്നൊരു ടേം സി ഡി കൊണ്ടുവരികയാണ് കോയേഷൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ നമ്മൾ നേരത്തെ എഞ്ചുറി മീറ്ററിൽ സി ഡി എന്താണെന്ന് പറഞ്ഞു കോയേഷൻ്റ് ഓഫ് എൻജുറി മീറ്റർ ആണ് ഇവിടെ കോയേഷൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫീസ് മീറ്ററാണെന്ത് സി ഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സി ഡി വാല്യു സി ഡി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആക്ച്വൽ ഡിസ്ചാർജ് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ഇവിടെ ഈ സി ഡി വാല്യൂ എക്സ്പെരിമെൻ്റലി സി ഡിക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട അതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ അറി അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഒരു സി ഡിൻ്റെ വാല്യൂ നിങ്ങൾക്ക് നമ്മുടെ ഈ മുകളിലുള്ള ഇക്വേഷനിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം സി ഡി സി സിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് സി ഡി ക്വയഷൻ ഓഫ് കോൺട്രാക്സിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് കോഷൻ്റെ ഓഫ് ഒറിഫീസ് മീറ്ററിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ സി ഡിൻ്റെ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും സി ഡി ഇസ് ഈക്വൽ ടു സി സി ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് എ സീറോ ബൈ എ വൺ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് സെയിം ടേം അതിൻ്റെ കൂടെ എന്തുണ്ട് ഇൻറ്റു സി സി സ്ക്വയർ കൂടെ ഉണ്ട് ഓക്കെ സോ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് സി സി എന്ന് പറയുന്നത് സി സി സ്ക്വയർ എന്നുള്ളത് ഈയൊരു റൂട്ടിന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ സി സി എന്നാവും സി സിയും സി സിയും ആവും അതുപോലെ ഈ റൂട്ടിനകത്തുള്ള സംഭവങ്ങളും സെയിമാണ് അതും ആവും ഓക്കെ ആ ഒരു ലോജിക്കിലാണ് ഇതെടുത്തിട്ടുള്ളത് ഓക്കെ എക്സ്പെരിമെൻ്റിൽ നമുക്ക് സി ഡിയും സി സിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് ആവശ്യമില്ല ഈ ഒരു ജസ്റ്റ് ഒരു സബ്സ്റ്റ്യൂഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക ഇനി നമുക്കിവിടെ സി ഡി ഇ സിക്വൾ ടു ഈ ഒരു ഇക്വേഷൻ കിട്ടി ഇതിനകത്ത് നമ്മൾ സി സി നേരെ തിരിച്ചെഴുതാണ് സി സി ഇ സി ടു എന്ത് കിട്ടും സി ഡി ഇൻ ടു ഇ ഡിനോമിനേറ്ററിലെ ടേം ഓക്കെ അങ്ങനെ വരും സി സി ഈക്വൾ ടു സി ഡി ഇൻ റൂട്ട് ഓഫ് വൺ മൈനസ് ഇങ്ങനെ വരും സൊ ഈ ഒരു സി സീൻ്റെ വാല്യൂ ഈയൊരു സി സീൻ്റെ വാല്യൂ നമ്മൾ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈയൊരു സി സീൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു ക്യൂയിൻ്റെ ഇക്വേഷനിൽ ഇവിടെയുള്ള സി സി ഈ ഒരു ക്വേഷൻ ഓഫ് കോൺട്രാക്ഷൻ നമ്മൾ ഈ കിട്ടിയ സി സി എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും സി ഡി ഇൻറ്റു എ സീറോ ഇൻറ്റു എ വൺ ഇൻറ്റു റൂട്ട് ഓഫ് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ മൈനസ് എ സീറോ സ്ക്വയർ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഒരു സാമ്യം തോന്നുന്നുണ്ടോ ഉണ്ടാവും കാരണം വെഞ്ചുറി മീറ്ററിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് അതായത് എ വൺ എ ടു ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ മൈനസ് ആ ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ അവിടെ എ വൺ എയ് ടു പകരം ഇവിടെ എ സീറോ എ വൺ ആണ് എ സീറോ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഒറിഫീസും എ വൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് എന്താണ് പൈപ്പും ആണ് ഓക്കെ സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത് ഡിസ്ചാർജ് ബൈ യൂസിങ് ഒറിഫീസ് മീറ്റർ ഒറിഫീസ് മീറ്ററിൻ്റെ ആണ് കോഷൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ് സി ഡി എന്ന് പറയുന്നത് ഇനി ഇത് ഈ ഒരു സി ഡി ഒറിഫീസ് മീറ്ററിൻ്റെ കോഷൻ്റ് ഓഫ് ഡിസ്ചാർജ് വെഞ്ചുറി മീറ്ററിൻ്റെ കോയിഷൻ്റെ ഓഫ് ഡിസ്ചാർജിനേക്കാളും ചെറുതായിരിക്കും വെഞ്ചുറി മീറ്ററിന് കോയിഷൻ ഓഫ് ഡിസ്ചാർജിനേക്കാളും ചെറുതായിരിക്കും ഓക്കെ അതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ കോയിഷൻ്റെ ഓഫ് ഡിസ്ചാർജ് ഫോർ ദ ദറിഫീസ് മീറ്റർ ഇസ് ഗിവൺ ആസ് പോയിൻറ്റ് സിക്സ് എന്നെടുത്തത് നമ്മൾ നേരത്തെ പോയിന്റ് നയൻ എയിറ്റ് ആണ് കോമൺലി വെഞ്ചുറി മീറ്ററിൽ എടുക്കുന്നത് ലെസ് ദാൻ വൺ ആണെന്ന് പറഞ്ഞു പോയിൻറ്റ് നയൻ എയ്റ്റ് ആണ് കോമൺലി എടുക്കുന്നത് ഇവിടെ പോയിന്റ് സിക്സ് ആണ് കോയിഷൻ ഓഫ് ഡിസ്ചാർജ് ഫോർഫീസ് മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ചെറുതാണ് സോ ഈ ഒരു ഇക്വേഷൻ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു സബ്സ്റ്റ്യൂഷനാണ് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത് ഓർത്ത് വെക്കാൻ വലിയ പാടൊന്നുമില്ല കാരണം സി ഡി എസ് ഇക്വൾ ടു സി സി ഇൻ മുകളിലും താഴെ ഒരേ ടേമാണ് പിന്നെ അകത്തുള്ള ഈ സി സി സ്ക്വയർ പുറത്തോട്ട് എടുക്കുമ്പോൾ റൂട്ടിന് പുറത്തോട്ട് എടുക്കുമ്പോൾ അത് സി സി ആവും അപ്പം സി സിയും സി സിയും ക്യാൻസലാവും ആ ഒരു ലോജിക്കിലാണ് ഈക്വേഷൻ എടുക്കുക എന്ന് ഓർത്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ വരുന്നുള്ളൂ ബാക്കി ആസ്റ്റ്യൂഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബെർണോളി സിക്വേഷൻ എഴുതും ബെർണോളി സിക്വേഷൻ ആണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് വെഞ്ച്റി മീറ്ററിൽ നമ്മൾ ബെർണോളി ഇക്വേഷൻ രണ്ട് സെക്ഷനിൽ അപ്ലൈ ചെയ്തിട്ടാണ് വെഞ്ചുറി മീറ്റർ യൂസ് ചെയ്തിട്ട് ഫ്ലോയിലുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചത് ഓക്കെ സോ ഇനി ഇതിനകത്ത് വരുന്ന പ്രോബ്ലം ഇതിനകത്ത് വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെഞ്ചുറി മീറ്റർ ചെയ്യുന്നത്ര ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ഒന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് രണ്ട് ഡയമീറ്ററൊക്കെ തന്നിട്ട് അതിനകത്ത് നമ്മൾ ഡി സീറോ എ സീറോ എന്ന് പറഞ്ഞ ഏരിയ കണ്ടുപിടിക്കുക രണ്ട് ഡയമീറ്റർ തരും ഓക്കെ ഡയമീറ്റർ ഓഫ് ഫോറിഫീസും തന്നിട്ടുണ്ട് ഈ കൊസ്നിൽ ഡയമീറ്റർ ഓഫ് പൈപ്പും തന്നിട്ടുണ്ട് അപ്പോൾ ഡി സീറോ ഡി വൺ തന്നിട്ടുണ്ട് അതിൽ നമുക്ക് എ സീറോ എ വൺ കണ്ടുപിടിക്കാം ഇനി നമുക്ക് പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് ന്യൂട്രൺ പെർ സി എം സ്ക്വയറിലാണ് അതിനെ നമ്മൾ ഇൻഡൂ ടെൻഡ് ഫോർ ചെയ്താൽ ന്യൂട്രൺ പെർ മീറ്റർ സ്ക്വയറിൽ എത്തും ഇനി നമ്മളത് ഇൻ ടേംസ് ഓഫ് വാട്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് വാട്ടറിലേക്ക് മാറ്റുമ്പോൾ പി വൺ ബൈ റോജി ചെയ്യുക പി റ്റു ബൈ റോജി ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടും ഇത്ര മീറ്റർ ഓഫ് വാട്ടർ എന്ന് കിട്ടും നമ്മൾ പറഞ്ഞു നമ്മൾ സാധാരണ പ്രഷർ നമ്മൾ ഒരു നമ്മൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റിലാണ് എഴുതുന്നത് അതായത് നമ്മൾ ആ ഒരു സ്കെയിലിൽ മെഷർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മാനോമീറ്റർ ഒക്കെ പഠിച്ചാൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്ര മീറ്റർ ഓഫ് വാട്ടർ എന്ന് എഴുതുന്നത് ഓക്കെ അത് നമ്മൾ ആ സ്കെയിലിൽ മെഷർ ചെയ്യുന്നത് അതായത് ഇത്ര മീറ്റർ ആണ് സ്കെയിൽ റീഡിങ് എങ്കിൽ അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ അങ്ങനെയാണ് നമ്മൾ പ്രഷർ ഇൻക്രീസ് ഒക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് വാട്ടർ എഴുതി ട്വൻറ്റി മീറ്റർ ഓഫ് വാട്ടർ നമുക്ക് പി വൺ ബൈ റോജി ചെയ്താൽ കിട്ടും പ്രഷറിൻ്റെ യൂണിറ്റും റോയിൻ്റെ യൂണിറ്റും ജീൻ്റെ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് മീറ്റർ എന്ന് കിട്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴും അപ്പം പി വണും പി വൺ ബൈ റോജിയും പി റ്റു ബൈ റോജിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാം എച്ച് ഈസ് ഇക്വൾ ടു പി വൺ ബൈ റോജി മൈനസ് പി റ്റു ബൈ റോജി എന്ന് കിട്ടും ഓക്കെ സോ ദാറ്റ് ഇസ് ഈക്വൾ ടു ടെൻ മീറ്റർ ഓഫ് വാട്ടർ എന്ന് കിട്ടി ഇനി നമ്മൾ ഇവിടെ സി ഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും നമ്മൾ ഡിറൈവ് എരിക്വേഷൻ ആണത് അതിൽ കൊടുക്കുമ്പോൾ ഡിസ്ചാർജ് കിട്ടും സി എം ക്യു പെർ സെക്കൻഡിൽ കിട്ടുന്ന നിങ്ങൾക്ക് ലിറ്റേഴ്സ് പെർ സെക്കൻഡിലേക്ക് മാറ്റാം ഓക്കെ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ തൗസൻഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് സെറ്റ് വണും സെറ്റും അതായത് രണ്ട് ഹൈറ്റ് ഒന്നും അല്ല ഇവിടെ നിങ്ങൾക്ക് എന്താണ് ലെവലിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് സെറ്റ് വൺ സെറ്റും ഈക്വൽ ആണെന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക ക്വസ്റ്റനിൽ അത് തന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് വണും സെറ്റും വരും ഇല്ലെങ്കിൽ അത് വരില്ല അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റനിൽ നിങ്ങൾക്ക് മാനോമീറ്റർ റീഡിങ് നിങ്ങൾ ഇതൊക്കെ മീറ്ററിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് മാനോമീറ്റർ റീഡിങ് തന്നിട്ടുണ്ട് എക്സ് തന്നിട്ടുണ്ട് അപ്പോൾ എക്സിൽ നിന്ന് നമ്മൾ എച്ച് കണ്ടുപിടിക്കും എച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സി ഡി കണ്ടുപിടിക്കും അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത് സോ ദീസ് ആൾ ഓർ അബൌട്ട് എന്താണ് നമ്മുടെ ഒറിഫീസ് മീറ്റർ അല്ലേ പൊറിഫീസ് മീറ്ററാണ് ഇപ്പോൾ പറഞ്ഞത് ഒറിഫീസ് മീറ്റർ ഞാൻ പറഞ്ഞു വെഞ്ചോയി മീ മീറ്ററിൻ്റെ അതേ ഒരു